ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാകുമോ? ബജറ്റ് മിക്കവാറും 27-ന്. ഏറ്റവും പുതിയ അറിയിപ്പ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ? ബജറ്റ് മിക്കവാറും 27-ന്. ഏറ്റവും പുതിയ അറിയിപ്പ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. ഇക്കുറിയും സംസ്ഥാന ബജറ്റിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനവ് ഉണ്ടായേക്കില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. പ്രതിമാസം നൽകുന്ന 1600 രൂപ പടിപടിയായി 2500 രൂപയാക്കുമെന്ന തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഉറപ്പാണ് സാമ്പത്തിക ഞെരുക്കം കാരണം സർക്കാരിന് പിൻവലിക്കുവാൻ പാലിക്കാൻ കഴിയാതെ വരുന്നത്. കഴിഞ്ഞ ബജറ്റിലും ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. അടുത്ത മാസം 27-ന് ബജറ്റ് അവതരിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ധനവകുപ്പ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീയതി നിശ്ചയിക്കും. ഭൂമിയുടെ ന്യായവിലയിൽ കഴിഞ്ഞ തവണ പോലെ 10% വർധനവ് ഇക്കുറിയും പ്രതീക്ഷിക്കുന്നുണ്ട്. 50.48 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുവാൻ 770 കോടി രൂപയാണ് ഇപ്പോൾ പ്രതിമാസം ചിലവ് വരുന്നത്. 3-4 മാസം കൂടുമ്പോൾ ഒരുമിച്ച് നൽകിയിരുന്ന പെൻഷൻ പ്രതിമാസം വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ ആയിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം പോലും നിറവേറ്റുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ.